ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരൊറ്റ മുട്ട കൊണ്ട് നോമ്പ് തുറക്കാം നേരത്തെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു സ്നാക്കാണ്. വളരെ സിമ്പിളാണ്, ഒരേ ഒരു മുട്ട മതി. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു സോസ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ മിക്സിയുടെ ഏറ്റവും ചെറിയ ജാറുണ്ടല്ലോ, അതാണ് എടുത്തു വച്ചിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ഒരു മൂന്നല്ലി വെളുത്തുള്ളി ഞാനിങ്ങനെ മുറിച്ചിട്ടിട്ടിരിക്കുകയാണ്. മൂന്നല്ലി വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളിയുടെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവണം. പിന്നെ വേണ്ടത് നമ്മുടെ വറ്റൽമുളക്. ഞാനൊരു 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. എരിവ് വേണമെന്നുള്ളവർക്ക് 4 വറ്റൽമുളകൊക്കെ എടുക്കാം. അപ്പം ഞാൻ കുറച്ച് മതി എന്നുള്ളതുകൊണ്ട് 3 എടുത്തിട്ടുള്ളൂ. കുറച്ച് എരിവൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഈ വറ്റൽമുളക് അറിയാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ വറ്റൽമുളകും ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ലെമൺ ജ്യൂസാണ്. നമ്മളിവിടെ ചേർക്കുന്നത് പകുതി നാരങ്ങയുടെ ജ്യൂസ്. പകുതി നാരങ്ങയുടെ ജ്യൂസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പോൾ ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് പിന്നെ ഇടാം. പിന്നെ ഒരു മുട്ട, ഒരേ ഒരു മുട്ട മതി. ഒരു 10-15 സ്നാക്സിൽ കൂടുതൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഒരേ ഒരു മുട്ട വെച്ചിട്ട് ആ ഒരു മുട്ട അതോടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരണം. അപ്പോൾ നമ്മൾ അരയ്ക്കുമ്പോൾ നന്നായിട്ട് അരയ്ക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ ബാക്കിലോട്ടുള്ള ബട്ടൺ, ബാക്ക്വേർഡ് ബട്ടൺ പ്രസ് ചെയ്താണ് അരച്ചെടുക്കേണ്ടത് കണ്ടോ. അപ്പോൾ ഇതുപോലെ അരച്ചിട്ടുണ്ട്. നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ മുട്ടയുടെ വെള്ളത്തിൻ്റെ ഇതിൽ മാത്രമാണ് അരച്ചെടുത്തിരിക്കുന്നത്. നന്നായിട്ട് അരഞ്ഞോ എന്ന് ഉറപ്പാക്കണം കേട്ടോ. എന്നിട്ടാണ് നമ്മളിൻ്റെ ഇതിലേക്ക് ഓയിൽ ചേർക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. എന്തെന്ന് വെച്ചാൽ നമ്മൾ മയണൈസ് ഉണ്ടാക്കില്ലേ, അതേപോലെ തന്നെയാണ്, മയണൈസ് തന്നെയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ വറ്റൽമുളകും കൂടെ ഇട്ടുവെന്നേ ഉള്ളൂ. അപ്പോൾ ഇതാ കുറച്ച് ഓയിൽ, ഒരു ഏകദേശം ഒരു 1/2 കപ്പോളം ഓയിൽ വേണ്ടി വരും നല്ല കട്ടിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പം 1/2 കപ്പിനും 1/4 കപ്പിനും ഇടയ്ക്കുള്ള സൺഫ്ലവർ ഓയിൽ ചേർക്കുക. വെളിച്ചെണ്ണയൊന്നും ചേർക്കരുത് കേട്ടോ. പിന്നെ ഇത് നമ്മൾ അരയ്ക്കുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് അരയ്ക്കാതെ ബാക്ക്വേർഡ് ബട്ടൺ, അതായത് ബാക്കിലോട്ടുള്ള അരയ്ക്കുന്ന ബട്ടൺ ഒരു പ്രസ് ചെയ്ത് ജസ്റ്റ് ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. വീണ്ടും പ്രസ് ചെയ്ത് 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. അങ്ങനെ വേണം അരച്ചെടുക്കാൻ കേട്ടോ. അല്ല ഒറ്റ ഇതായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരിക്കലും അരയ്ക്കരുത്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു മയണൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അരയ്ക്കേണ്ടത്. ബാക്കിലോട്ട് ജസ്റ്റ് 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, തിരിച്ചു വിടുക. അങ്ങനെ ഒരു 4-5 പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് ഇങ്ങനെ ക്രീമി ആയിട്ട് വരും. നമ്മൾ തിക്കാവുന്നവരെ അരച്ചു കൊടുത്താൽ മതി. നല്ല മാക്സിമം തിക്കാക്കി എടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ എന്താ, ഞാനിപ്പോൾ ഇതൊരു മിക്സിങ് ബൗളിലിട്ട് ഈ ഒരു മയണൈസ് ഫുള്ള് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇതിലാണ് ഫുള്ള് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കുഴച്ച് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് വേണ്ടത് ഒരു 2 സവാള കൊത്തിയരിഞ്ഞത്. സവാള കൊത്തിയരിയുമ്പോൾ വളരെ കുഞ്ഞതായിട്ട് കൊത്തിയരിയാൻ ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ അത്രയും കുഞ്ഞാക്കിയിട്ടില്ല, പക്ഷേ കുറച്ചുകൂടെ ചെറുതാക്കി അരിയുമ്പോഴാണ് കുറച്ചുകൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത്. എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയെങ്കിലും നിങ്ങൾ ചെറുതായിട്ട് അരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് തക്കാളിയാണ്. തക്കാളി ഒരു വലിയ പഴുത്ത തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ചെറുതാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുക്കണം. അതും വളരെ കുഞ്ഞതായിട്ട് കട്ട് ചെയ്തതും പിന്നെ കുറച്ച് മല്ലിയില കുഞ്ഞതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ ഈ മയണൈസിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തിട്ട് നിങ്ങൾ ഉപ്പ് നോക്കുക. ഉപ്പില്ലെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ പച്ചമുളക് വേണമെന്നുള്ളവർക്ക് കൊത്തിയരിഞ്ഞ് ചേർക്കാം കേട്ടോ. ഇപ്പോൾ വറ്റൽമുളകിൻ്റെ എരിവുള്ളത് കൊണ്ട് തന്നെ ഞാൻ പച്ചമുളക് ഇതിലേക്ക് ഇനി വേറെ ആഡ് ചെയ്യുന്നില്ല. ആവശ്യമുള്ളവർ മാത്രം ചേർത്താൽ മതി കണ്ടോ. മിക്സ് ചെയ്തപ്പോൾ ഇതാ ഇതുപോലെ ആ ഒരു മയണൈസിൽ മുങ്ങിക്കിടക്കുന്ന പോലെ ആയിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷമാണ് നമ്മളിൻ്റെ ഇതിലേക്ക് ബ്രെഡ് ക്രംസ് ചേർക്കാൻ പോകുന്നത്. ബ്രെഡ് ക്രംസ് എന്ന് പറഞ്ഞാൽ ബ്രെഡിൻ്റെ പൊടി നിങ്ങൾക്കറിയാമല്ലോ. മിക്സിയുടെ ആ ഒരു പൊടിക്കുന്ന ജാറിൽ ബ്രെഡ് ഒന്ന് മുറിച്ചിട്ട് കൊടുത്ത് പൊടിച്ചെടുത്താൽ ഇതുപോലെ കിട്ടും. അപ്പോൾ എന്താ, ഞാനിപ്പോൾ ഒരു 7-8 ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എത്ര ആവശ്യം വരുന്നത് നമുക്ക് മിക്സ് ചെയ്ത് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. ആ ഒരു മയണൈസിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി അനുസരിച്ചായിരിക്കും നമ്മൾ ബ്രെഡ് പൊടി ചേർത്ത് മിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ അതാ ബ്രെഡ് പൊടി ചേർത്തപ്പോൾ അതായത് ഇപ്പം വെള്ളം കൂടുതലാണ്, ഇനിയും ബ്രെഡ് പൊടി വേണം. അപ്പം നിങ്ങൾ വീണ്ടും വീണ്ടും ചേർക്കുക. അപ്പോൾ എപ്പോഴാണ് നമുക്കിത് കുഴച്ചെടുക്കുന്ന ഒരു പരുവത്തിലാവുന്നത് അതുവരെ നമ്മൾ ബ്രെഡ് പൊടി ചേർത്ത് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ അതാ ഇപ്പോഴും എനിക്ക് കുറച്ച് ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മാക്സിമം നനവ് മാറുന്നവരെ ബ്രെഡ് പൊടി ചേർത്ത് മിക്സ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ഒട്ടും നനവില്ലാതെ നമ്മൾ കയ്യിലിട്ട് നല്ല ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിലാവുന്നവരെ കുഴച്ചെടുക്കുക. അപ്പോൾ അതാ ഞാൻ സ്പൂണൊക്കെ മാറ്റിയിട്ട് കൈകൊണ്ടാക്കിയിട്ടുണ്ട്. കൈകൊണ്ട് കുഴയ്ക്കുമ്പോഴേ നമുക്ക് ആ ഒരു കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കണ്ടോ. ഇതിപ്പോൾ ഉരുട്ടാൻ പറ്റുന്നുണ്ട്. ഉരുട്ടാൻ പറ്റുന്ന ഒരു രീതിയിലായാൽ പിന്നെ കൈയൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം
ദാ കൈയൊന്ന് നനച്ചതിന് ശേഷം നമുക്കിതുപോലെ ഉരുട്ടാം. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിരുന്നാൽ ഇടയ്ക്കിടയ്ക്ക് കൈ ഒന്ന് നനച്ചിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. കൈ ഇടയ്ക്ക് നനച്ചില്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് ഇതിലോട്ട് പിടിച്ചിട്ട് നമുക്ക് ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ അതാ നന്നായിട്ട് ഉരുട്ടിയതിന് ശേഷം ഈ രണ്ട് സൈഡും ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക. നല്ല ഒരു ട്യൂബ് പോലെ ആക്കി കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ, കട്ട്ലറ്റിൻ്റെ ആ ഒരു ഷേപ്പിൽ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ചെയ്യുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഷേപ്പാണ് ആർക്ക് വേണമെങ്കിലും. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ കണ്ടോ. ഇതുപോലെയാണ് നമ്മൾ ഉരുട്ടി ഷേപ്പ് ചെയ്ത് എടുക്കേണ്ടത്. നനഞ്ഞ കൈയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ഷേപ്പ് ചെയ്യാം, കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല. ഒരുപാട് നനയ്ക്കാനും പോവരുത്, അങ്ങനെയാണെങ്കിലും ഇതിൻ്റെ ഷേപ്പ് പോവും. അപ്പോൾ അതാ ഇത്രയും ഞാനിങ്ങനെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഇപ്പോൾ ഒറ്റ മുട്ട കൊണ്ട് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഡിപ്പ് ചെയ്യാനുള്ള കടലമാവിൻ്റെ മിക്സ് തയ്യാറാക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ കടലമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുക, എന്നിട്ട് ഒന്ന് സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതിന് പകരം നിങ്ങൾ മുട്ട അടിച്ചതിന് ശേഷം മുട്ടയിൽ മുക്കി എടുത്താലും മതി. പക്ഷേ എനിക്ക് മുട്ടയിൽ മുക്കി എടുക്കുന്നതിനോട് ഒരു താല്പര്യമില്ല. കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഓയിലിലേക്ക് ഇടുമ്പോൾ ഓയിൽ പെട്ടെന്ന് പതഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കടലമാവിൽ ഡിപ്പ് ചെയ്യുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ കോൺഫ്ലോറിൽ വെഡിപ്പ് ചെയ്തെടുത്താലും മതിയാവും. അപ്പോൾ എന്താ കുറച്ച് ലൂസായിട്ട് വേണം കേട്ടോ കടലമാവ് ഇരിക്കാൻ, കട്ടിയായിട്ട് ഇരിക്കരുത്, നല്ല ലൂസായിട്ടിരിക്കണം. അതിനുശേഷം ബ്രെഡിൻ്റെ ബാക്കിയുള്ള പൊടിയിൽ ബ്രെഡ് ക്രംസിൽ മുക്കിയതായതുപോലെ കട്ടിലിട്ടൊക്കെ ചെയ്തെടുക്കുന്ന പോലെ ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് കണ്ടോ. രണ്ടു മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഡിപ്പ് ചെയ്തെടുത്താലും നല്ലൊരു കോട്ടിങ് കിട്ടും. അപ്പോൾ അതുപോലെ ഞാൻ ഫുള്ള് കോട്ട് ചെയ്തെടുത്തതാണിത്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പോൾ അത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതാ ഇത്രയും ആയിട്ടുണ്ട്, നമുക്കിനി ഇത് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ എണ്ണ ചൂടാക്കുന്നുണ്ട്. ചൂടായതിന് ശേഷം നമ്മുടെ സ്നാക്സ് ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് ഇടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ചൂടായിട്ട് ഇതിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ പിന്നെ ഒരു ഫ്ലെയിം കുറച്ച് വെക്കണം, ഒരു മീഡിയം ഫ്ലെയിമിനേക്കാളും താഴ്ത്തി വെക്കണം കേട്ടോ. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ചാൽ കരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്, ആ ടേസ്റ്റിൽ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റില്ല. ഇതിട്ടതിന് ശേഷം ഉടനെ തന്നെ ഒന്ന് കളറ് ബ്രൗൺ ആയി തുടങ്ങുമ്പോൾ ബാക്കി ഭാഗത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട് കളറ് മാറുമ്പോൾ തന്നെ നമ്മൾ തിരിച്ചിട്ട് തിരിച്ച് കൊടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ ആവുന്നവരെ ആ ഒരു കളർ കിട്ടും ഈ ഒരു സ്നാക്കിന്. വളരെ സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ. ഒറ്റ ഇതിൽ കുഴച്ച് മസാലയൊന്നും നമ്മൾ വേറെ തയ്യാറാക്കേണ്ട ആവശ്യമേ ഇല്ല. ഇപ്പോൾ കണ്ടോ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഈ ഒരു കളറാവുമ്പോൾ നമ്മുടെ മീറ്ററോളൊക്കെ പോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കളറാവുമ്പോൾ നമുക്കിതിൽ നിന്ന് കോരിയെടുക്കാം. അതുപോലെ ഈ ഒരു വേണമെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ പീസ് വേവിച്ചതും കൂടെയൊക്കെ ഇതിലേക്കിട്ട് ചെയ്യാം കേട്ടോ. ഞാനപ്പോൾ സിമ്പിളായിട്ട് ചെയ്തുവെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ ഇഫ്താർ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. കൊച്ചു കുട്ടികൾക്ക് പോലും തയ്യാറാക്കാൻ പറ്റിയതാണ്. അപ്പോൾ നമുക്കിത് കോരി മാറ്റി ഒരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം ഞാനിത് മുറിച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് തണു ചൂടുണ്ട്, ഇപ്പോഴും തണുത്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് റെഡി ആയിട്ടുണ്ട് കണ്ടോ. പൊട്ടിയൊന്നും പോവില്ല, നല്ല സ്റ്റിഫായിട്ട് തന്നെ ഇരിക്കും. നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയാലും ഇത് പൊട്ടിപ്പോകത്തില്ല, അതുപോലെ നല്ല ലൂസാവത്തില്ല, നല്ല കട്ടിയായിട്ട് തന്നെ ഇരിക്കും. നല്ല പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്നാക്കാണ് കണ്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലുബിസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.